ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് നല്ല സൂപ്പർ ആയിട്ടുള്ള ഒരു കസ്റ്റാർഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. എനിക്ക് തോന്നുന്നു ഒരുവിധ ആളുകൾക്കെല്ലാം ഇതിൻ്റെ റെസിപ്പി അറിയാമെന്ന്. പക്ഷേ ഇതുപോലെ ചെയ്യുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിന് വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് വേണം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മാങ്ങയാണ്. മാങ്ങ തൊലിയെല്ലാം കളഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഉറുമാപ്പഴമാണ്. അതും തൊലിയെല്ലാം മാറ്റിയിട്ട് കുരു മാത്രം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആപ്പിൾ വേണം. പിന്നെ ബ്ലാക്ക് റേസിൻസ് എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ബദാം ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്കതിന് വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ 2.5 കപ്പ് അളവിൽ പാലെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ അളവിൽ കസ്റ്റാർഡ് പൗഡർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ അത് വല്ലാണ്ട് തിക്കില്ലാതെയാണ് കേട്ടോ തയ്യാറാക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് 2.5 ടേബിൾ സ്പൂൺ എടുക്കുന്നത്. നിങ്ങൾക്ക് നല്ല തിക്കിലാണ് ഇത് വേണ്ടതെന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചധികം കസ്റ്റാർഡ് പൗഡർ എടുത്ത് ചെയ്താൽ മതിയാകും. പിന്നെ ഇതിലേക്ക് ഒരു 4-5 ടേബിൾ സ്പൂൺ അളവിൽ പാല് കൂടി ചേർത്ത് കൊടുത്തത് എല്ലാം കൂടിയിട്ട് നല്ല പോലെ കട്ട കെട്ടാതെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അതിപ്പോൾ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം. പാൽ ജസ്റ്റ് ഒന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ 1/2 കപ്പ് അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. വല്ലാണ്ട് മധുരം ഇല്ലട്ടോ, നല്ലൊരു പാകത്തിനുള്ള മധുരമാണ്. അപ്പോൾ നല്ല പോലെ മധുരം ഇഷ്ടപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ കുറച്ചധികം പഞ്ചസാര ചേർത്ത് കൊടുത്തോളൂ കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂട്ടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇവിടെ പഞ്ചസാര എല്ലാം നല്ല പോലെ മെൽട്ടായിട്ട് പാല് ചെറുതായിട്ട് തിളവന്ന് തുടങ്ങിയിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കസ്റ്റാർഡിനെ മിക്സ് ഇതിലേക്ക് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം, മറു കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ മതി. അപ്പോൾ കട്ട കെട്ടാതെ നല്ല പോലെ തന്നെ കിട്ടും. പിന്നെ നല്ല പോലെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ ഏകദേശം ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, അത് ഓവർ കട്ടിയാക്കിയിട്ട് എടുക്കുന്നില്ല, നല്ലൊരു ജ്യൂസി പോലെ ആക്കി എടുക്കുന്നുള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അത്. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഇനി നിങ്ങൾ കസ്റ്റാർഡൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൊണ്ട്, നല്ല ടേസ്റ്റാണ്. ഇനി നമുക്കതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, ഓവർ തിക്കൊന്നുമില്ല, ഒരു ജ്യൂസ് പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇനി നമുക്കതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് ഉറുമാമ്പഴവും ചേർത്ത് കൊടുക്കുക. ഉറുമാമ്പഴം കുറച്ച് ഇവിടെ മാറ്റി വെക്കുന്നുണ്ട്, ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ അതിലേക്ക് നമ്മൾ ആൽമണ്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്, അതിൽ നിന്നും കുറച്ച് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള ആപ്പിൾ തൊലി എല്ലാം കളഞ്ഞു വെച്ചിട്ടുള്ളതാണ് കേട്ടോ, അതും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടിയിട്ട് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതൊക്കെ ചേർത്ത് കൊടുത്തിട്ട് അവസാനം നമുക്കിതിലേക്ക് ബ്ലാക്ക് റേസിൻസ് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മളെ ഈസി ആയിട്ടുള്ള കസ്റ്റാർഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് മറക്കാതെ തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റ് ചെയ്യാൻ ഒന്നും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അള്ളാ പുതിയൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.